ഹായ് വ്യൂവേഴ്സ്, ഞാൻ അയനാന്ന് ഒരു അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള പൊട്ടറ്റോ ഫ്രൈ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല അപാര ടേസ്റ്റാണ് ഈ പൊട്ടറ്റോ ഫ്രൈക്ക്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്നും പോയിട്ട് നമുക്ക് വീഡിയോ കാണാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണിച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റിയുമാണ്. നല്ല കണ്ടോ, പെട്ടെന്ന് ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് വീഡിയോ. പൊട്ടറ്റോ ഫ്രൈക്ക് വേണ്ടിയിട്ട് ഒരു പൊട്ടറ്റോയാണ് ഇവിടെ എടുത്തേക്കണത്, വലിയൊരു പൊട്ടറ്റോ. ഇത് നമ്മൾ തോല് കളഞ്ഞ് സ്ലൈസറിലിട്ട് സ്ലൈസ് ചെയ്ത് അരിഞ്ഞെടുത്തിട്ടുള്ള പൊട്ടറ്റോ ആണ്. അതിൻ്റെ വെള്ളാംശം ഒന്ന് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോട്ടൺ തുണിയിൽ പൊതിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ അംശം വറ്റിക്കിട്ടും. പിന്നെ വേണ്ട ചില പൊടികൾ എന്ന് പറഞ്ഞാൽ, ഇത് സ്പൂൺ അളവിലാണ് ചേർക്കുന്നത്. 2 സ്പൂണ് റവ, 2 കുമ്മിച്ച് കൂടുതൽ എടുത്തിട്ടുള്ളത് കോൺഫ്ലവർ, 2 സ്പൂണ് അരിപ്പൊടി, 2 സ്പൂണ് കടലമാവ്. പിന്നെ ചേർക്കണത് 2 വലിയ സ്പൂണ് മുളക് പൊടി, പിന്നെ 1 സ്പൂണ് കുരുമുളക് പൊടി, പെരിഞ്ജീരകം 1/2 സ്പൂണ് പെരിഞ്ജീരകം, 1/2 സ്പൂണ് കാലല്ല 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, കുഞ്ഞ് അളവിൽ ഇഞ്ചിയും 2 വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുള്ളതാണ്. പിന്നെയുള്ള ഇലകൾ എന്ന് പറഞ്ഞാൽ പുതിന ഇലയും മല്ലിയിലയാണ്. പുതിന ഇലയും മല്ലിയിലയും വേപ്പിൻ്റെ ഇലയും കൂടിയിട്ട് കുറച്ചുള്ളവിൽ എടുത്തിട്ട് നന്നായി നമ്മൾ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഈ പൊടികളൊക്കെ കൂടി നന്നായി മിക്സ് ചെയ്യാണ് ചെയ്യണത്. കുറച്ച് നേരം വെള്ളം ഊറിയതിന് ശേഷം നമ്മളതെടുത്ത് എല്ലാ പൊടികളും കൂടി മിക്സ് ചെയ്യാണ്. മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ തോർത്തുന്നത് ഇതേ അളവിൽ സ്ലൈസ് ചെയ്തിട്ട് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്ന പൊട്ടറ്റോ കേട്ടോ. ഒന്നിക്ക് പൊട്ടറ്റോ കളർ മാറിയിട്ടുണ്ട്. നമുക്ക് വേഗം ഇത് മിക്സ് ചെയ്തെടുക്കാം. റവ, കോൺഫ്ലവർ, കടലമാവ്, അരിപ്പൊടി. പിന്നെ നമ്മളുടെ പൊടികളെല്ലാം കൂടി ഇത് ഉപ്പും വേണം. പാകത്തിന് ഉപ്പ്, ബാറ്ററിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി വേണം കേട്ടോ. 1/2 സ്പൂണിൽ കൂടുതൽ എടുത്തിട്ടുണ്ട് ഉപ്പ്. ഗരം മസാല 1/2 സ്പൂൺ അളവിൽ ഗരം മസാല, നല്ല ഇതിലിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ വെള്ളം ഒഴിക്കേണ്ട കേട്ടോ. വേണമെങ്കിൽ ഒരു സ്വല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. 1/2 സ്പൂണ് അല്ലെങ്കിൽ 1/2 സ്പൂണ്, 1/2 സ്പൂണും കൂടി വേണ്ട, 1/2 സ്പൂണ് ഇതിൽ നിന്ന് തന്നെ ഒരു വെള്ളം ഊറും. ഒരു 10 മിനിറ്റ് സെറ്റ് ചെയ്യാൻ വെച്ചാൽ മതി. ഇതുപോലെ തിരുമ്പി എടുക്കുക. എന്നിട്ട് നമ്മൾ വേഗം ഇത് ഫ്രൈ ചെയ്തെടുക്കണം നല്ലത്. വെള്ളത്തിൻ്റെ അംശം ചിലപ്പോൾ കുറച്ച് കുറച്ച് കൂടി വരുമ്പോൾ ഇത് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലോട്ട് നമ്മൾ ഈ ഫ്രൈ ചെയ്യാനുള്ളത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. അധികം വെള്ളൂറാൻ വെക്കണ്ട കേട്ടോ, വേഗം വറുത്തെടുക്കാം. നമുക്ക് നല്ല ടേസ്റ്റാണ്. നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് വരും. ചായയുടെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരമാണ്.
പിന്നെ നമ്മൾ വേറെ ആയിട്ടുള്ള കെമിക്കൽ അങ്ങനത്തെ സാധനങ്ങളും ഒക്കെ നാച്ചുറൽ ആയിട്ടുള്ള പൊടികളും ഒക്കെ ചേർക്കണ കാരണം കഴിക്കണതും പിള്ളേർക്കൊക്കെ നല്ലതാണ്. ഇപ്പോൾ സ്കൂളിൽ നിന്ന് വരുന്ന ടൈമിലൊക്കെ അവർക്ക് സ്നാക്സ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുക. പിന്നെ അതുപോലെ ഗസ്റ്റ് വരുമ്പോഴും നമുക്ക് ചെയ്യാം, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഈ പൊടികളൊക്കെ എടുത്ത് വെച്ച് നമ്മൾ അപ്പം തന്നെ വേഗം ഉണ്ടാക്കി വെക്കുകയാണ് നല്ലത്. അത് അധികം വെക്കും തോറും ഇത് വെള്ളൂറി വെള്ളൂറി വരും. നമ്മൾ വേഗം ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഇത് മീഡിയത്തിലല്ല വെച്ചേക്കണം, ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കണത്. പൊട്ടറ്റോ മീഡിയത്തിൽ ഇട്ട് കഴിഞ്ഞാൽ എണ്ണ കുടിക്കാൻ സാധ്യത കൂടുതലായിരിക്കും. പിന്നെ നമ്മൾ സ്ലൈസ് ചെയ്ത് നന്നായി നൈസ് ആക്കി അരിഞ്ഞ കാരണം തന്നെ അത് വെവ്വാണ്ടിരിക്കുകയോ ഫ്രൈ ആവാണ്ടിരിക്കുകയോ അങ്ങനെയൊന്നും ഇല്ല, നല്ല ഫ്ലേവർ വരുന്നുണ്ട്. പൊട്ടറ്റോ നമ്മൾ ആയി വന്നിട്ടുണ്ട് ഉണ്ടോ. ഇത് നിങ്ങൾക്ക് കേൾക്കണ്ടോന്ന് അറിയില്ല, ഇളക്ക ഇത് നമ്മളിങ്ങനെ മിക്സ് ചെയ്യണ സമയത്ത് ഒരു ചിപ്സ് ഇളക്കണ പോലത്തെ ഒരു ശബ്ദം വരും. മൂക്കണുണ്ട്, നമ്മൾക്ക് ഇതായി എന്ന് അറിയണേൻ്റെ ഒരു ആണത്. വെക്കുമ്പോ നമുക്കിത് കോഴാം കണ്ട ശബ്ദം ഒന്നും കൂടി കാണിച്ചു തരാം. കണ്ട ഇങ്ങനൊരു ശബ്ദം കേൾക്കും. നമ്മളൊന്ന് മാറ്റി വയ്ക്കുകയാണ് ചെയ്യണത്. നമ്മൾ കുറച്ച് നേരം ബാക്കി വെച്ചപ്പോഴേക്കും ഇങ്ങനെ കുറച്ച് ഉണ്ട കിട്ടണ പോലെ കിട്ടിയ പോലെയായി. പക്ഷേ നിങ്ങളത് കണ്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഇത് ഇതുപോലെ നമുക്ക് ഇവിടുന്ന് തന്നെ ഇത് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. എന്താ സെപ്പറേറ്റ് ആവണുണ്ട്. അപ്പം നമ്മൾ പൊട്ടറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു അപാര ടേസ്റ്റാണ് കേട്ടോ. പൊട്ടറ്റോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല, ഒരു കഷ്ണം എടുത്തിട്ട് കണ്ട പൊട്ടിക്കുമ്പോൾ തന്നെ നല്ല പപ്പടമൊക്കെ പൊട്ടിക്കണ പോലെ അത്ര നൈസായിട്ടാണ് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ളത് പോലും. അത് കാരണം നല്ല ടേസ്റ്റാണ്. ഒരു ഗസ്റ്റൊക്കെ വന്നാൽ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൊള്ളി കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ട് പോകാണ്ടിരിക്കില്ല അവർ. അപ്പം പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു വിഭവമാണ്. 5 മിനിറ്റ് തന്നെ വേണ്ടെന്ന് എനിക്ക് അറിയില്ല. ഇതൊക്കെ സ്ലൈസ് ചെയ്ത് സ്ലൈസറൊക്കെ ഉണ്ടെങ്കിൽ സുഖമല്ലേ. സ്ലൈസ് ചെയ്ത് വെച്ച് നമ്മൾ ഒരു തോർത്ത് മുണ്ടിൽ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചാൽ അതിൻ്റെ ഈർപ്പം കുറച്ച് പറ്റും. അല്ലെങ്കിൽ അപ്പം തന്നെ നമ്മൾ ഈ പൊടികളൊക്കെ ഇട്ടിട്ട് വേഗം ഉണ്ടാക്കിയെടുക്കാം. ഒരു 5-10 മിനിറ്റ് മതിയോ. നല്ല ക്രിസ്പിനെസ് ഉണ്ട്, നല്ല ടേസ്റ്റ്.